ഭാവി കേരളത്തെ ലക്ഷ്യം വെച്ചുള്ള വികസന പദ്ധതികളാണ് LDF സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ. ആറ്റിങ്ങൽ മണ്ഡലം LDF സ്ഥാനാർത്ഥി OS അംബികയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ആറ്റിങ്ങൽ ടൗണിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ എല്ലായിടത്തും പിടിമുറുക്കിയ BJP ക്ക് പിന്നിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ ഭരിക്കാൻ കഴിയുന്ന BJP ക്ക് കാൽ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത നാടായി തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നത് കേരള സംസ്ഥാനമാണ് എന്നതാണ് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായി ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത്. വ്യത്യസ്തതയുള്ള ഒരു നാടാണിത്. സംഘപരിവാറിന്റെ അപരിഷ്കൃത രാഷ്ട്രീയം മഹത്തായ ഒരു രാജ്യത്തിന്റെ ഉജ്ജ്വലമായ സംസ്കൃതിയുടെ മുകളിൽ വേരുറപ്പിച്ചു നിന്ന് ജനങ്ങളെ അടിച്ചമർത്തിയ ഒരു കാലത്ത് ബദൽ നയം ഉയർത്തിപ്പിടിച്ച് എല്ലാ മനുഷ്യരും പരിരക്ഷ നൽകിയ നാടാണ് കേരളം. പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കും. ആ അഭിമാനം നമുക്ക് കാത്തു സൂക്ഷിക്കണം. ഇവിടെ വന്നു ചേർന്ന നിങ്ങളോടെല്ലാം വളരെ വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതാണ്. ഈ കോൺഗ്രസ്സുകാർ കീഴടങ്ങാൻ മാത്രം പഠിച്ചവരാണ്. വല്ലാത്ത ഒരവസ്ഥയാണ് അവർക്ക് വന്നിരുന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, അത് UDF തകരും എന്ന വസ്തുതയാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ നിൽക്കേണ്ടതുണ്ട്. കേരള കോൺഗ്രസ് എം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ മുന്നണി ഉണ്ട്. വീരേന്ദ്രകുമാർ നേതൃത്വം നൽകിയിരുന്ന പാർട്ടി ലോക്താന്ത്രിക് ജനതാദൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ മുന്നണി വിട്ടു. വലിയ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായല്ലോ. വർഗീയ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടും നമ്മൾ വിജയിച്ചല്ലോ. UDFന്റെ തകർച്ചയുടെ വേഗതയാണ് അപ്പോൾ ആരംഭിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു സംശയവും നിങ്ങൾക്കുണ്ടാവണ്ട, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കുന്ന ജനവിധി ഉണ്ടാവാൻ പോവുകയാണ്. കേന്ദ്രഭരണം കൊണ്ട് സാധാരണക്കാർക്ക് ദുരിതം മാത്രമാണ് ഉണ്ടായതെന്നും കോവിഡിന് മുന്നിൽ ലോകമാകെ വിറങ്ങലിച്ചു നിന്നപ്പോൾ സമാശ്വാസമായി കേരളത്തിൽ LDF സർക്കാർ ഒപ്പം നിന്നെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. യോഗത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CS ജയചന്ദ്രൻ അധ്യക്ഷനായി. LDF നേതാക്കളായ R. രാമു, ആറ്റിങ്ങൽ സുഗുണൻ, S. കുമാരി, ആന്റണി, M. പ്രദീപ് എന്നിവർ സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി S. ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. HP ന്യൂസ്, ആറ്റിങ്ങൽ.